ഹലോ സ്ലാമലേക്കും ഇന്ന് വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് ഡ്രീം കേക്ക് അപ്പോൾ വളരെ ചുരുങ്ങിയ ചിലവിൽ ഡ്രീം കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ടോട്ടൽ ഒരു നൂറ്റൻപത് രൂപേൻ്റെ ഉള്ളിൽ നമുക്ക് വീട്ടിൽ തന്നെ ഏത് കണ്ടെയ്നറാണോ ഉള്ളത് അതിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പി ആയിട്ടത് അപ്പം നമുക്കെല്ലാവർക്കും ഡ്രീം കേക്ക് ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ അതിൻ്റെ ചിലവ് കുറച്ച് കൂടുതലും അതിൻ്റെ അഞ്ഞൂറിന് തന്നെ അത്ര അഞ്ഞൂറ്റി സംതിങ് ഒക്കെയാണ് വരുന്നത് അപ്പം അതുകൊണ്ടിട്ട് ആരും വാങ്ങിക്കാനും ഭയങ്കരതാണ് നമുക്ക് എന്നൊന്നും വാങ്ങിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളെ മക്കൾക്ക് ഇങ്ങനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സ്പോഞ്ച് വീട്ടിൽ തന്നെ രണ്ട് മുട്ടയോ അല്ലെങ്കിൽ ഒരു മുട്ടയോ ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ മുപ്പത് രൂപേൻ്റെ ഇതുപോലത്തെ സ്പോഞ്ച് കേക്ക് വാങ്ങാം വട്ടത്തിൽ വരുന്ന സ്പോഞ്ച് കേക്ക് ഉണ്ടാവും കുറച്ച് വലുപ്പമുള്ളത് അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതുപോലെ ചെറിയ ചെറിയ ഒരു കപ്പ് കേക്കിൻ്റെ ആ ഒരു വലുപ്പത്തിലുള്ള സ്പോഞ്ച് കേക്കാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടത് ഇനി നമുക്കിതൊന്നുണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഞാൻ എന്താ അതുപോലെ ഒരു ബൗളിലേക്ക് കാൽ കപ്പ് പഞ്ചസാരയും കാൽ കപ്പ് വെള്ളവും അതുപോലെ തന്നെ ഒരു ഡയറി മിൽക്കിൻ്റെ രണ്ട് മൂന്ന് പീസുകളും ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്കൊന്നൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡ്രിങ്ക് ആയിക്കാണ് കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മളിതാ ഷുഗർ സിറപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് അതൊന്ന് ചൂടാറിക്കോട്ടെ അപ്പോൾ നമ്മളിത് ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു കണ്ടെയ്നറിലാണ് ഇതുണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് റൗണ്ട് ഷേപ്പിലുള്ള കണ്ടെയ്നറോ ഏത് കണ്ടെയ്നറും അടപ്പുള്ള ഏതൊരു കണ്ടെയ്നർ ഉണ്ടെങ്കിലും അതിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഈ ഒരു കണ്ടെയ്നറിലേക്ക് ആണ് ഇത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് അതിലോട്ട് നമ്മളതാണ് ഈ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഷുഗർ സിറപ്പ് കുറച്ചും കൂടി അധികമാണെങ്കിലും നിങ്ങൾ കുറച്ച് പഞ്ചസാരയുടെ അളവൊക്കെ കൂടുതലായിട്ട് എടുക്കുക അപ്പം നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്ത ശേഷം ഇനി നമുക്ക് ഈ ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം ചോക്ലേറ്റ് നമ്മൾ ഗ്യാസ് മേൽ വെച്ചിട്ട് നേരിട്ട് മെൽറ്റ് ചെയ്യരുത് ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്തിട്ട് വേണം മെൽറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ താഴെ ഒരു പാത്രത്തിൽ വെള്ളം നല്ല തിളപ്പിച്ചെടുത്തിട്ടുണ്ട് തിളപ്പിച്ച വെള്ളത്തിന് മുകളിൽ ഇതുപോലെ ചെറിയൊരു ബൗൾ വെച്ചിട്ട് അതിലേക്കാണ് നമ്മൾ ചോക്ലേറ്റ് ഇട്ടിട്ട് മെൽറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഗാലക്സി അതുപോലെ തന്നെ ഡയറി മിൽക്ക് ആ രണ്ട് ചോക്ലേറ്റാണ് ആണ് ഇട്ട് കൊടുത്തിട്ടുണ്ടത് പിന്നെ നമ്മളിതാ ഒരു മൂന്ന് ടീസ്പൂൺ വരെ നമ്മുടെ വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വിപ്പിംഗ് ക്രീം ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് രണ്ട് മൂന്ന് ടീസ്പൂണ് പാൽ വെച്ച് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നമുക്കിതൊന്നും മെൽറ്റ് എടുക്കണം അടിയിൽ തിളിക്കുന്ന ആ ഒരു വെള്ളത്തിൻ്റെ ചൂടിൽ വേണം നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നേരിട്ട് ഗ്യാസ് മുതൽ വെച്ചിട്ട് മെൽറ്റാക്കി എടുക്കരുത് അപ്പോൾ കരിഞ്ഞ് പോവുംട്ടോ അപ്പോൾ നമ്മളിതാ മെൽറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്കിതിലേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റുകളൊക്കെ കൊടുക്കാം അപ്പോൾ നമ്മൾ ചിലവ് ചുരുങ്ങിയ രീതിയിലായതുകൊണ്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നാൽപ്പത് രൂപേൻ്റെ ഒരു ഗാലക്സിയും ഇരുപത് രൂപേൻ്റെ ആ ഡയറി മിൽക്ക് അങ്ങനെ വെച്ചിട്ടാണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ചോക്ലേറ്റുകൾ വാങ്ങാം കേട്ടോ ശരിക്കും ഡ്രീം കേക്ക് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ചോക്ലേറ്റ് വെച്ചിട്ട് ചെയ്യുന്നതാണ് പക്ഷെ നമുക്ക് എന്നും ഒറിജിനൽ ചോക്ലേറ്റ് വെച്ചിട്ട് സാധാരണക്കായ ആൾക്കാർക്ക് എന്തെയ്യാ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ ചില കുറഞ്ഞ രീതിക്ക് ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ് അത് അപ്പോൾ അതൊന്നും മെൽറ്റ് ആയി വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് എന്തെയ്യാ നമ്മുടെ വിപ്പിംഗ് ക്രീമും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ചെറിയ വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു ബോക്സ് വാങ്ങിച്ചാൽ മതി ഇനി വലുത് വാങ്ങിച്ചാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ കേക്ക് ഉണ്ടാക്കി വീണ്ടും കേക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ആക്കി വെക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഒരു അരക്കപ്പ് വിപ്പിംഗ് ക്രീം മതി കേട്ടോ അരക്കപ്പ് വിപ്പിംഗ് ക്രീം എന്താണ് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ നമ്മുടെ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചോക്ലേറ്റും ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ വിപ്പിംഗ് ക്രീം ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല കട്ടിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ക്രീം തേച്ച് കൊടുക്കണം അപ്പോൾ നമ്മളടുത്ത് പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലിട്ട് വിപ്പിംഗ് ക്രീം ആക്കിയിട്ട് ഇതിമേലിങ്ങനെ ആക്കി കൊടുക്കുക പൈപ്പിംഗ് ബാഗിനാകെ മൂന്ന് രൂപ വരുന്നുള്ളൂ അതെല്ലാം നിങ്ങളടുത്ത് ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ടൈമിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കവറൊക്കെ ഉണ്ടെങ്കിൽ കവറിൻ്റെ ഒരു സൈഡിൽ ഹോൾ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലൂടെ വേണമെങ്കിൽ ആക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ സ്പൂണ് വെച്ചിട്ട് തന്നെ അങ്ങനെ ആക്കി കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇതാ വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിൽ ആക്കി കൊടുത്തിട്ടുണ്ട് ഓരോ സെക്ഷൻ കഴിയുമ്പോഴും ഒരു പത്ത് മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം ഫ്രീസറിൽ വെക്കണം കേട്ടോ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇതാ വിപ്പിംഗ് ക്രീമും മുഴുവനായിട്ടും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് നമുക്കിതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടേനെ ചോക്ലേറ്റ് ചൂടൊക്കെ അറിയിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ആ ഒരു ചൂടോടെ അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കരുത് ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചോക്ലേറ്റ് ഒന്ന് ചൂടാറിയ ശേഷമാണ് കേട്ടോ നമ്മളിതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതും ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുക ഇതും ഒരു ഇരുപത് മിനിറ്റ് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസറിലോട്ട് വെക്കുക ഈ ഒരു ടൈമിൽ നമുക്കിതിൻ്റെ അടുത്ത ലെയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം നമ്മൾ ഈ ഒരു മൂന്ന് ഇതും മെൽറ്റ് ആക്കി എടുക്കുന്നത് ഈ ഒരു ബൗളിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു ബൗളിലേക്ക് തന്നെ ലാസ്റ്റ് മെത്തേഡ് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലായിട്ട് സ്നിക്കേഴ്സ് ഉണ്ട് ഗാലക്സി ഉണ്ട് ഡയറി മിൽക്കുണ്ട് മൂന്നും ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ സ്നിക്കേഴ്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കടലിൻ്റെ ഒരു കടിയും അതുപോലെ തന്നെ ആ ഒരു ഫ്ലേവറും ഒക്കെ ഉണ്ടാവും അപ്പോൾ നല്ല നല്ല ചോക്ലേറ്റ് തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മളെന്താ ഇത് ഒന്ന് മെൽറ്റ് ആക്കി എടുത്തിട്ട് വരാം അതും നമ്മൾ രണ്ടാമത് ചെയ്ത് അതേ സെയിം ഡബിൾ ബോയിലായിട്ട് തന്നെയാണ് മെൽറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്യാം ഇതിലോട്ട് ഒരു ടീസ്പൂണ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ചേർത്ത് കൊടുക്കാത്തതാണ് നല്ലത് ഇനി നിങ്ങളുടെ അടുത്ത് ചോക്ലേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ പാലോ അല്ലെങ്കിൽ ഒരു ടീസ്പൂണ് വിപ്പിംഗ് ക്രീമോ ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടെ ഒന്നുകൂടെ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ഇത് കിട്ടും അപ്പോൾ നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഇതവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഇതൊന്ന് ചൂടാറിക്കോട്ടെ ചൂടാറിയതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ ഇത് മെൽറ്റ് ആയി വന്നപ്പോൾ കണ്ടില്ല ഇതിൽ ഇതാ കടലകളൊക്കെ ഉണ്ട് നമ്മുടെ സ്റ്റിക്കേഴ്സിൻ്റെ ആ ഒരു ഉള്ളിലുള്ള ആ കടലകളൊക്കെ ആണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു കേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കുക കാരണം അധികം ബഡ്ജറ്റിൻ്റെ ആവശ്യമില്ല ഇല്ല ഇനി ആ ഒരു മുപ്പത് രൂപേൻ്റെ കേക്ക് വാങ്ങിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ രണ്ട് അഗ്ഗ് വെച്ചിട്ട് മൂന്ന് ടീസ്പൂണ് മൈദപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുത്താലും മതി ഇത് മൊത്തമായിട്ടൊരു നൂറ്റൻപത് രൂപേൻ്റെ ഉള്ളിൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ അതൊന്ന് ചൂട് അറിയിട്ടുണ്ട് അത് നമുക്ക് ഇതിന് മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റിലേക്ക് ഇടുന്നതിലേക്ക് രണ്ട് ടീസ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്തോണ്ട് ഇട്ടോ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ചോക്ലേറ്റ് കിട്ടും അപ്പോൾ നമ്മൾ ഇത് അതിൻ്റെ ഈ ഒരു സൈഡിലേട്ടൊക്കെ ആവുന്ന രീതിയിൽ നല്ല വൃത്തിക്കന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഗ്യാപ്പൊന്നും കാണാൻ പാടില്ല എല്ലാ ഗ്യാപ്പും ഒന്ന് അടഞ്ഞു കിട്ടണം അതുകൊണ്ടിട്ട് നമ്മളിത് എല്ലായിടത്തും ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് ഏകദേശം ഒരു മുപ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു കേക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ കപ്പ് കേക്ക് നമ്മൾ വാങ്ങിക്കുകയും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ആ ഫ്രീസ് ചെയ്യാനുള്ള ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പത്ത് മിനിറ്റ് തന്നെ മതി മൂന്ന് ലെയറിലോട്ട് വേണ്ടിയിട്ടുള്ള അതുതന്നെ തന്നെ ഒരു മുപ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് സെറ്റായി കിട്ടും കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഡ്രീം കേക്ക് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇതൊരു പത്ത് മിനിറ്റ് വീണ്ടും ഫ്രീസ് ചെയ്യാൻ വെക്കുക എന്നിട്ട് ലാസ്റ്റ് സ്റ്റെപ്പിനി കൊക്കോ പൗഡർ ഇടലാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടത് ഡാർക്ക് കൊക്കോ പൗഡറാണ് നമ്മൾ ഡാർക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കൊക്കോ പൗഡർ ഇനി കയ്യിലുണ്ട് അത് അപ്പം അതൊരു ഫൈവ് ലെയറിന് ലെയറിന് വേണ്ടിയിട്ട് വെറുതെ ഇട്ട് കൊടുക്കുന്നുണ്ട് തന്നെ ഉള്ളു പ്രത്യേകിച്ച് ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല കൂടി പോയാൽ അത് കൂടി പോവാണെങ്കിൽ ഒരു കൈപ്പിരസം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടിട്ട് അത് ഇട്ട് കൊടുക്കണം എന്നില്ല എന്നാലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിപ്പം എന്താണ് ഇത് ഈ ഒരു ഡാർക്ക് കളറായത് കൊണ്ട് വലിയ ഭംഗി തോന്നുന്നില്ല മറ്റേ ലൈറ്റ് കളറിലുള്ള കൊക്കോ പൗഡറിൻ്റെ അടുത്ത് ഇല്ലേനു അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്തിരുന്നുള്ളൂ അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലോണം ഫ്രീസ് ചെയ്യാൻ വെക്കാം അത് ഇങ്ങനെ തന്നെ കഴിക്കാം കുഴപ്പമൊന്നുമില്ല അതെല്ലാം ഒരു പൊട്ടിച്ചിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെക്കണം അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതൊരു വൈകുന്നേരം ആ ഒരു ടൈമിലാണ് അപ്പോൾ രാത്രിയാണ് നമ്മളിതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിച്ചത് അപ്പോൾ അതുകൊണ്ടിട്ട് കറക്റ്റ് വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതാ നമ്മുടെ ഡ്രീം കേക്ക് ഇവിടെ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് സത്യം പറയുകയാണ് നമ്മൾ ഉണ്ടാക്കണത് നമ്മൾ ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ടെന്ന് പറയും പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ശരിക്കും അപ്പം നമ്മൾ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണെങ്കിലും ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും നമ്മൾ ഇതിൽ ചേർക്കുന്ന ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫ്ലേവറാണ് മെയിൻ ടേസ്റ്റ് കൊടുക്കണത് അപ്പോൾ സ്നിക്കേഴ്സും കാലക്സൊക്കെ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക പിൻഷാദ അടുത്ത പുതിയൊരു വീഡിയോട്ടുമായി കാണുന്നവരേക്കും സ്ലാമലേക്കും